മുണ്ടക്കൈ സൂചിപ്പാറയുടെ താഴ്വാരത്ത് കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. എയർലിഫ്റ്റിംഗ് വഴിയായിരിക്കും ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. പി വി കുട്ടൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കുട്ടൻ, എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. കാന്തൻപാറയിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകർക്കായാണ് എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയുള്ള രക്ഷാദൌത്യത്തിലേക്ക് കടക്കുന്നത്. എങ്ങനെയായിരിക്കാം ഈ രക്ഷാദൌത്യം, മറ്റു വിശദാംശങ്ങൾ കൂടി? ഇന്നലെയാണ് സൂചിപ്പാറയുടെ താഴ്വാരയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട 18 രക്ഷാപ്രവർത്തകർ അവിടെ കുടുങ്ങിപ്പോയത്. അവരവിടെ NDRFന്റെ സംഘമുണ്ട്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിലെ അംഗങ്ങളുണ്ട്, ഫോറസ്റ്റിന്റെ അംഗങ്ങളുണ്ട്. ഇവരൊക്കെ അവിടെ ഇന്നലെ തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയിരുന്നു. അവര് രാത്രി തന്നെ അവർ തെരച്ചിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. അവരിന്ന് രാത്രി തന്നെ അവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ തന്നെ അവരെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് ഇവിടേക്ക് ഈ മേപ്പാടി ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എയർലിഫ്റ്റിംഗ് വഴിയായിരിക്കും ഈ ശ്രമം നടത്തുക. ആദ്യം ഫയർഫോഴ്സ് സംഘം പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നീട് പക്ഷേ ഫയർഫോഴ്സിന് അവിടേക്ക് എത്തിച്ചേരാൻ വൈകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇത്തരത്തിൽ എയർലിഫ്റ്റിംഗ് വഴി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ഫോഴ്സിന്റെയും സംഘങ്ങളും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. വിനിഷ. ശരി കുട്ടൻ. മുണ്ടക്കൈ സൂചിപ്പാറയുടെ താഴ്വാരത്ത് കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഫയർഫോഴ്സ് ദൗത്യത്തിന് നേതൃത്വം നൽകും. ഇന്നലെ രാത്രിയോടെയാണ് കാന്തൻപാറ മേഖലയിൽ രക്ഷാപ്രവർത്തകർ കുടുങ്ങിപ്പോയത്. ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.